ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കുറെ ദിവസമായി ഒരു ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ, ഒരുപാട് തിരക്കായോ. അപ്പൊ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലിയായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. അത് എൻ്റെ രണ്ടുമ്മാരെയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നാളായി വിചാരിക്കുന്നുണ്ട് രണ്ടുമ്മാളെ കണ്ടിട്ട് ഒരു സ്റ്റേക്ക് പോകണമെന്ന്. അപ്പോൾ അതിനൊരു പറ്റിയ ടൈമായപ്പോൾ ഒന്നും നോക്കില്ല, അങ്ങ് വിട്ടിട്ടോ. നമ്മുടെ കക്കടമ്പയിൽ തന്നെ ഏറ്റവും ടോപ്പിലുള്ള റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജീപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജീപ്പ് ട്രക്കിംഗ് ഒക്കെ താണ്ടിയിട്ടാണ് ഏറ്റവും ടോപ്പിലെത്തേട്ടോ. 3100 ഫീറ്റ് ഹൈറ്റിലാണ് റിസോർട്ട് വരുന്നത്. അപ്പം നമ്മുടെ കക്കാടംപുയ കുരിശുമലൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ഹൈറ്റിലുള്ള മലയില്ലേ, അതിൻ്റെ ടോപ്പിലാണ് കേട്ടോ റിസോർട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ താണ്ടിയിട്ടാണ് പോകുന്നത്. അവരെ നമ്മളെ താഴെ നിന്ന് പിക്ക് ചെയ്യാൻ വരും കേട്ടോ. നമ്മുടെ കാർ അവിടെ താഴെ പാർക്ക് ചെയ്തതിന് ശേഷം അവരെ വണ്ടിയിലാണ് നമ്മൾ മേലോട്ട് പോകുന്നത് കേട്ടോ. കാരണം അപ്പോൾ ഒരുപാട് ആളുകൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഇതാ കുരിശുമല എന്നൊക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ കാണുന്നത് ആ കുരിശുമല ആണ് കേട്ടോ. ആ കാണുന്ന അതിൻ്റെ ഓപ്പോസിറ്റുള്ള മലൻ്റെയും ടോപ്പിലാണ് നമ്മൾ പോകുന്നത്. വന്നപ്പോൾ തന്നെ ഈവനിങ് ആയിരുന്നു, നല്ലൊരു അടിപൊളി ഒരു ഫ്രെയിമോട് കൂടി സൺസെറ്റൊക്കെ കാണാൻ പറ്റിയിട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫാമിലിയായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എന്തായാലും ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയൊരു അടിപൊളി ഒരു ലൊക്കേഷനിലേക്കാണ് പോയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫാമിലി ആയിട്ടുള്ള പോക്കും ഫ്രണ്ട്സ് ഗ്യാങ്ങൊക്കെ ആയിട്ട് പോകുന്നതും അതൊക്കെ രണ്ടൊരു ഓരോ വൈബ് തന്നെയാണല്ലേ. പക്ഷെ രണ്ടുമ്മാരെയും കൊണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ ലേഡീസ് ഓൺലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോയതാണ്. നമ്മൾ ഇടയ്ക്ക് പോകുന്നത് നമ്മുടെ കക്കാടംപുയ റിസോർട്ടിലേക്കായിരുന്നു. നമുക്ക് എപ്പോഴും പോയി വരാനൊക്കെ എളുപ്പമാണല്ലോ. ഞങ്ങളെ ഇവിടുന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഉള്ളു കക്കാടംപുയിലേക്ക്. ഞങ്ങളെ ഇടയ്ക്ക് പോകുന്നൊരു സ്പോട്ടും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുടെ ഒരു വലിയൊരു സംഭവമായിട്ടുണ്ടല്ലേ. പക്ഷേ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പും കോടയൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. നമ്മൾ വന്ന ഉടനെ ഈവനിങ് ആയതുകൊണ്ട് നല്ല ചായയും ബിസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് റൂമിൻ്റെ കാര്യം നോക്കണം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസാണ് കേട്ടോ. ഫാമിലിയും ഫ്രണ്ട്സും ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല അടിപൊളി തന്നെ കേട്ടോ, നല്ല നീറ്റുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ടോട്ടലി 3 റൂംസ് ഉണ്ടായിരുന്നു. ഒരു ഡൈനിങ് ഹാള്, അതുപോലെ 3 റൂംസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് 2 റൂംസിലായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ടോട്ടലി 5-6 പേരുള്ളൂ മക്കളടക്കം. അപ്പം എന്തായാലും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഇവിടെ എ സി ഇല്ല, ഫാന് ഒരു റൂമിലേറ്റുണ്ട്. പക്ഷേ ഫാൻ്റെ എ സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അത്രയും നല്ല തണുത്ത കാറ്റാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. കാരണം പറഞ്ഞാൽ അത്രയും നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കക്കാടംപുയ ഒരു രക്ഷയില്ല. എപ്പോഴും നല്ല ഏകദേശമൊക്കെ അവിടെ ആ ഒരു നല്ലൊരു വൈബ് തന്നെയാണല്ലേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ, ഷോർട്ട് വീഡിയോസാണ് അധികം ഇടാറ്. എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളി സ്ഥലാടി, നല്ല തണുപ്പുണ്ടെന്നേളു. നിനക്ക് ഇഷ്ടായോ? ഓ, നമുക്കൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലാണ്. ഉഷാറല്ലേ, അടിച്ചു കുളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എങ്ങനെയുണ്ട്? നമ്മൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ. ഏകദേശം 5:30 ടൈം ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെതാ ഒരു വ്യൂ ഒക്കെ കാണാനും പൂളിലേക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കോട അങ്ങോട്ട് മൂടിയിട്ട് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടീമായിട്ടുള്ള ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്, സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നല്ല പാർട്ടി ഹാളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ നൈറ്റിൽ കുറച്ച് വൈബൊക്കെ അടിച്ച് കുറച്ച് പാട്ടൊക്കെ ആയിട്ട് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ കണ്ടില്ലേ നല്ല കോടയും മഞ്ഞൊക്കെ വരുന്ന കണ്ടില്ലേ. നൈറ്റിൽ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. കുറച്ച് നേരമൊക്കെ ഇതാ പൂളിൽ ചാടി. പൂള് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു വീക്ക്നെസ് ആണല്ലോ അല്ലേ. ഞാൻ പിന്നെ റിസോർട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യം ചോദിക്കില്ല അവിടെ പൂളുണ്ടോ എന്നാണ്. പൂളുണ്ടെങ്കിലേ റിസോർട്ടിൽ പോകുള്ളൂ കേട്ടോ. കാരണം നമുക്ക് അതൊക്കെ ഉള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ എവിടുന്ന് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മളെ പാർട്ടി ഹാള് വരുന്നത്. നമുക്ക് ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നൈറ്റിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ എല്ലാം അവിടെ വരുന്നവർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു. ഫാമിലിയൊക്കെ ആയിട്ടാകുമ്പോൾ നല്ല അടിപൊളിയാണല്ലോ അല്ലേ. അങ്ങനെ എല്ലാവരും സംസാരിച്ചിരുന്നു. പക്ഷേ ഇവിടുന്ന് ഏത് ഭാഗത്തേക്ക് നോക്കിയാൽ
ഇത്രയും നല്ല വ്യൂ ആണ് കേട്ടോ. ടോട്ടലി സംഭവം സെറ്റാണ്, നല്ല ക്ലൈമറ്റും ആണ്, നല്ല വ്യൂ ഒക്കെ ഉള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ മോർണിംഗ് ഇത് കുറച്ച് ചായ കേട്ടിതാ ഇങ്ങോട്ടൊക്കെ വന്ന് കുടിച്ചിട്ട്, അതൊക്കെ രസമല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തല്ലേ, അതൊന്ന് ഫോളോ ചെയ്യുക. സിമി സിമി എന്നാണ് അക്കൗണ്ട് വരുന്നത്. അതിലൊരുപാട് വീഡിയോസ് ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ചൊരു ഊഞ്ഞാലക്കാടി, കുറച്ചേരം ഞാൻ ഊഞ്ഞാലടി. പിന്നെ അത് ഉമ്മ വന്നപ്പോൾ ഉമ്മാനെയും കൂട്ടി കുറച്ചേരം ഇങ്ങനെ സംസാരിച്ച് അങ്ങ് ഊഞ്ഞാലാടിട്ടോ. അതിന് ശേഷം ആ ഒരു ചായ വൈബൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ എന്തായാലും ഇത് ലേഡീസ് ഓൺലിയാണ്, അതുകൊണ്ട് ഇക്കൊന്നും പോകുന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ഒരു വൈബടിച്ച് പോയതാണ്. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ പോകാറുണ്ട് കേട്ടോ, അധികം പോകാറ് ലേഡീസായിട്ട്, നമ്മൾ ഗ്യാങ്ങായിട്ട് പോകാറാണ് കേട്ടോ. ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല, അവർക്കൊക്കെ ഓരോ ബിസിയായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഇത് സെറ്റായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓരോ കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് പോരാൻ പറ്റാത്തതാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തിട്ട്. ഫാമിലിയുടെ കൂടെ പോയാലും നമ്മൾ ലേഡീസാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ക്ഷണിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അവർക്ക് പോരാൻ പറ്റും, പക്ഷെ അവർക്കൊക്കെ ഭയങ്കര നഷ്ടമായി. കാരണം അത്രയും ഞങ്ങൾ കൂടിയ നല്ല വൈബാന്ന് അവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം എനിക്ക് ഈ ഒരു ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു മനസ്സിനൊക്കെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു മൂഡാണ് കേട്ടോ. അത്രയും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് റീൽസും ഫോട്ടോസും ഇതൊക്കെ എടുത്ത് അങ്ങനെ 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 ചില്ലായി. ചാടി എൻജോയ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ അത് ഒരുപാട് ഐറ്റംസ് ഇതാ ഇവിടെ ടേബിളിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് ഐറ്റംസ് കറി ഉണ്ട്, രണ്ട് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ പൂരി, കോഴിമുട്ട പുഴുങ്ങിയത്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇതാ പോകേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അഡ്വഞ്ചർ പാർക്ക് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വൈബിൽ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. കാരണം ഫോണിൽ അധികം നെറ്റ്വർക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. റേഞ്ച് ഇല്ലാത്ത ഒരു കണക്കിന് നന്നായിട്ടോ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ റേഞ്ച് ഇല്ലാതെ നിൽക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും നമ്മൾ പോയ കാര്യങ്ങൾ എല്ലാവരും ഫ്രണ്ട്സോ ഇനി ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന് അങ്ങനെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ എവിടെ ആയാലും ഫോണും ഒക്കെ ആയിട്ടാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുക. പക്ഷെ അതൊന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ നമ്മളതായ ഒരു ലോകത്തേക്ക് സംസാരങ്ങളൊക്കെ ആയിട്ട് സംഭവം നല്ലതായിരുന്നു, നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റിസോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എന്തായാലും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെന്നെ നമ്മൾ ആ താഴോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ജീപ്പിലാണ് നമ്മൾ താഴെ പോകുന്നത്. ഈ റിസോർട്ടിൽ പോകുന്നതിന് രാവിലെ ഞാൻ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, മോർണിംഗ് വൈബിന്. അതിനുശേഷം ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ശേഷം വീണ്ടും ഈവനിങ്ങാണ് ഈ ഒരു റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കക്കാടുമ്പിൽ ഇടയ്ക്ക് വരുന്നതാണ് എൻ്റെ ഫ്രണ്ട്സും ഗ്യാങ്ങൊക്കെ ആയിട്ട്. അങ്ങനെ മോർണിംഗ് വൈബിനോ അല്ലെങ്കിൽ ഈവനിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ കയറുന്നതാണ്. അപ്പം നമ്മൾ കുരിശുമലയ്ക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെക്കേഷനോടെ ആയപ്പോൾ അത്യാവശ്യം നല്ല ആളുകൾ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളത് അവർ താഴോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവരെ ഇതിൽ കയറിയതായിരുന്നല്ലോ. പക്ഷെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. റിസോർട്ടും ഓക്കെയാണ്, പിന്നെ ഈ ഒരു ട്രക്കിങ്ങൊക്കെ താണ്ടി ആ ഒരു യാത്ര പറഞ്ഞാൽ അത് അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വണ്ടിയിലാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയതാണല്ലേ. ഇതാണ് കേട്ടോ അവർ അവിടുത്തെ വണ്ടി വരുന്ന നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ വരുന്നത്. പിന്നെ അതിൽ നമ്മളെ ലഗേജ് ഐറ്റംസൊക്കെ നമ്മളെ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അതിൻ്റെ വീഡിയോ എന്തായാലും നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തോളി. നല്ല അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അതും എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ ഏകദേശം ഒരു 5:30 ഉള്ളിലാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതേ നമ്മുടെ കക്കാടംപുയിൽ അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ